அவர்களோட சிறிவினை பசுந்த ஸ்ரீ ஹரிதாஸ் சித்தம் அவர்கள் சிருஷ்டிக்குள்ள சாபக்ரியாயதும் நீயல்லோ மாயையும் மாயாவியும் மாயா விரோதனும் உச்சகடியில் நம்முடைய சிறுமியோ கவுன்சிலர் ஸ்ரீ பி டி மன்மதன் அவர்களுடைய கிளாஸ் உண்டு. நாளை கோட்டயம் யூனியன் வைஸ் பிரசிடண்ட் ஸ்ரீ சசியன்ற கிளாஸ் உண்டு. உச்சகடியில் நம்ம பொதுச்சர்ச்ச, அதுசேஷம் நம்ம பொதுவாய் அம்பலப்புழ யூனியனும் சாகங்களும் വരുംകാലത്തിൽ പ്രവർത്തിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുത്ത് സംഘടനാ സംവിധാനം നല്ല ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക കഴിയുന്ന ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ ഇനി അങ്ങോട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പ്രതിനിധികൾ ഈ രണ്ട് ദിവസവും നിങ്ങൾ ഇതിൽ പങ്കെടുക്കണം. ഇന്ന് സംഘടനാപരമായി ഒരുപാട് വളർന്നിരിക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഒരുപാട് ഒരുപാട് പരാധീനതകൾ നടുവിൽ തന്നെയാണ് സമുദായം നിൽക്കുന്നത്. രാഷ്ട്രീയ അധികാരം കയ്യിലില്ലാതെ ഒരു കാരണവശാലും സമുദായത്തിന് മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥ. ഇത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരിശോധിച്ചാലും ആ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഓരോരോ സമുദായത്തിന്റെ അടിത്തറയും ആ അടിത്തറയുള്ളത് കൊണ്ട് തന്നെ ആ സമുദായങ്ങൾ വളരുവാൻ അവർ വിശ്വസിക്കുന്ന അവരെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം അവരുടെ ഓരോ ദിവസത്തിലുള്ള വളർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരള കോൺഗ്രസിന്റെ അടിത്തറ എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയാതെ നിന്നെ കെട്ടി അറിയാവുന്നതാണ്. ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ അടിത്തറ ആരോ എന്ന് ചോദിച്ചാൽ അതെല്ലാം നിന്നെ നമുക്ക് കെട്ടി അറിയാം. അങ്ങനെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഓരോന്നിന്റേതായിട്ടുള്ള ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഓരോ സമുദായത്തിന്റെ അടിത്തറയും ആ സമുദായത്തിന്റെ വളർച്ചയ്ക്ക് ആ രാഷ്ട്രീയ പാർട്ടിയെ സഹായിക്കുന്ന നിലപാടുകളൊക്കെ ഉണ്ടാകുമ്പോൾ എസ് പി പി യോഗത്തിന് മാത്രം നമ്മുടെ സമുദായത്തിലെ അംഗങ്ങൾ പലപ്പോഴും ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടി പോയാലും നിലനിൽപ്പില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇന്ന് കാര്യങ്ങൾ. അത് പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്നത് ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള ടീമാണ്. അത് എല്ലാവർക്കും അറിയുമോ എന്നെനിക്കറിയില്ല, പക്ഷെ സംഘടനയുടെ അടുത്തേക്കുന്ന എല്ലാവർക്കും അത് അറിയാൻ കഴിയും. ഇവിടെ ഈ രണ്ട് ദിവസത്തെ നേതൃത്വ പരിശീലന ക്യാമ്പിൽ നിന്നുള്ള വിവിധ ശാഖയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ശാഖായോഗത്തിന്റെ നേതാക്കന്മാരെ, യൂണിയൻ തല പോഷക സംഘടനാ ഭാരവാഹികളെ, ദൃശ്യ പത്രമാധ്യമ സുഹൃത്തുക്കളെ, യൂണിയനിന്റെ കാഴ്ചപ്പാടും അതിൻ്റെ മറ്റ് കാര്യങ്ങളും നാളെ ഉച്ചകഴിഞ്ഞ് നമ്മുടെ പൊതു ചർച്ചയിൽ ശിവരി നടന്ന എലിപൂജ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ ഓരോ ക്യാമ്പ് ലീഡേഴ്സ് ക്യാമ്പുകൾ